സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ഇന്ന് രണ്ട് കാര്യങ്ങൾ. ഇസ്രായേലിലെ ബുൾഡോസറുകൾ ഇന്ത്യയിലെത്തുന്നതിനെ കുറിച്ചാണ് ആദ്യം. രണ്ടാമതായി സ്കൂളിലെ കൊഴിഞ്ഞുപോക്കുകളെക്കുറിച്ച്. ബുൾഡോസർ രാജിലൂടെ രാജ്യം കടന്നുപോയ ദിനങ്ങളാണ് നമ്മൾ കണ്ടത്. ഭരണഘടനയും കോടതികളും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ നിലനിൽക്കുന്നുവെന്ന് വിശ്വസിക്കുമ്പോഴും അവക്കൊക്കെ അപ്പുറം പെട്ടെന്നുള്ള നീതി നടത്തിപ്പുകാരായി ഭരണകൂടവും പോലീസും മാറുന്ന കാഴ്ചയാണ് ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ വരുന്നത്. നേരത്തെ മധ്യപ്രദേശും ഉത്തരാഖണ്ഡും ഡൽഹിയും ഗുജറാത്തുമൊക്കെ ഈ വഴിയെ നീങ്ങിയിരുന്നത് നാം കണ്ടിരുന്നു. BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ ബുൾഡോസർ പ്രയോഗത്തിനായുള്ള മുറവിളികൾ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. അനധികൃതമായി നിർമ്മിച്ചവ എന്ന പേരിലാണ് ഈ പൊളിക്കലൊക്കെ നടത്തുന്നത്. തുടക്കത്തിൽ പൊളിക്കപ്പെട്ടത് അറിയപ്പെടുന്ന ക്രിമിനലുകളുടെ വീടുകളായിരുന്നതുകൊണ്ട് പൊതുജനം കൈയടിക്കുകയായിരുന്നു. വളരെ പെട്ടെന്നാണ് ബുൾഡോസർ കൈകൾ മുസ്ലിങ്ങളിലേക്ക് നീണ്ടത്. ഇപ്പോഴത് പ്രതിഷേധിക്കുന്നവരുടെ നേർക്കാണ് നീണ്ടുവരുന്നത്. BJP ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇതൊക്കെ സംഭവിക്കൂവെന്ന ആശ്വാസവാക്കുകളും ആകാശത്ത് അലയടിക്കുന്നുണ്ട്. പുരുഷത്വം ബേജാറിലായിപ്പോയ BJPയുടെ അവസാനത്തെ ആയുധമായാണ് ബുൾഡോസറുകൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. സംസ്കാരത്തെയും ജീവിത രീതികളെയും ആശയ വൈജാത്യങ്ങളെയും ഒക്കെ തകർത്ത് എല്ലാം ഒരേ നിരപ്പിലാക്കാൻ കൊതിക്കുന്നവർക്ക് ബുൾഡോസറിനേക്കാൾ പ്രിയമുള്ള യന്ത്രമായി മറ്റൊന്നും ഉണ്ടാവില്ല. മണിക്കൂറുകളെടുത്ത് വൻ കെട്ടിടങ്ങളാണ് പൊളിച്ച് നശിപ്പിക്കുന്നത്. പെട്ടെന്നുള്ള അറിയിപ്പുകൾക്ക് പിന്നാലെ JCBയുമായി വരുന്ന അധികാരികളും മാധ്യമങ്ങളും ആഘോഷമായാണ് ഓരോ ഒഴിപ്പിക്കലിനെയും കൊണ്ടാടുന്നത്. കയ്യേറ്റ ഭൂമിയും അനധികൃത നിർമ്മാണങ്ങളും ഒഴിപ്പിക്കാൻ ബുൾഡോസറുകളാണ് എളുപ്പവഴിയെന്ന് ആദ്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇസ്രായേലായിരിക്കും. കഴിഞ്ഞ വർഷം മാത്രം ഇസ്രായേൽ 937 കെട്ടിടങ്ങളാണ് ഫലസ്തീനിൽ തകർത്ത് കളഞ്ഞത്. നിരവധി ആളുകൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇസ്രായേലിൻ്റെ അനധികൃത കയ്യേറ്റങ്ങളിലേക്കോ നിർമ്മാണങ്ങളിലേക്കോ ഇത്തരം JCB കൈകൾ എത്താറില്ല എന്നതുപോലെ നുപൂർ ശർമ്മയുടെ വീട്ടിലേക്കോ രാമനവമി ഘോഷയാത്ര നടത്തി അക്രമമുണ്ടാക്കിയവരുടെ വീടുകൾ തേടിയോ ഇവ വരാറില്ല. കൃത്യമായ വർഗീയ അജണ്ടകളോടുകൂടി തന്നെയാണ് ഓരോ ബുൾഡോസറുകളും പുറപ്പെടുന്നത് തന്നെ. ഇസ്രായേലും മൊസാദും പറഞ്ഞുകൊടുക്കുന്ന പാഠങ്ങൾ ഇന്ത്യൻ സർക്കാരുകൾ പഠിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പക്ഷേ ഇത്രയ്ക്കും വിദ്വേഷത്തോടെ സ്വന്തം ജനതയോട് പെരുമാറാൻ കുറച്ചൊന്നും വെറുപ്പ് മനസ്സിലുണ്ടായാൽ പോരാ. ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുഗൾ തട്ടിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം. 46% ഇറക്കുമതിയും നടത്തുന്നത് ഇന്ത്യയാണ്. ഇസ്രായേലിൻ്റെ ചാര സോഫ്റ്റ്വെയറായ പെഗാസസിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് അല്പകാലം മുമ്പാണ്. പത്രമാധ്യമ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, പ്രതിപക്ഷ നേതാക്കൾ എന്നിവരെയൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു പെഗാസസിൻ്റെ പ്രവർത്തനമെന്ന് ഏതാണ്ട് വ്യക്തമാവുകയും ചെയ്തു. അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തിയ പെഗാസസിനെ രക്ഷിച്ചെടുക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണിപ്പോൾ ഇസ്രായേൽ ഉള്ളത്. ഈ തകർക്കലുകൾക്കിടയിലും അതീവ തന്ത്രപരമായി മൗനം നടിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയും ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയും തമ്മിൽ അടുത്ത ബന്ധത്തിലായിരുന്നല്ലോ. 3 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ചിത്രവും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രചാരണത്തിൽ ഇടം പിടിച്ചിരുന്നു. പക്ഷേ കക്ഷി തോറ്റത് മിച്ചം. പകരം വന്ന നഫ്തലി ബെന്നറ്റുമായും മോദിക്ക് നല്ല ബന്ധം തന്നെയാണ്. ഇസ്രായേലിൽ ഏറ്റവും ജനകീയനായ നേതാവാണ് മോദി എന്നായിരുന്നു ഗ്ലാസ്കോയിൽ വെച്ച് കണ്ടപ്പോൾ ബെന്നറ്റിൻ്റെ കമൻറ്റ്. ഹിന്ദുരാഷ്ട്രവും ഹിന്ദുത്വവും അപരമത വിരോധവുമൊക്കെ മുഖമുദ്രയാക്കിയ RSSന് ഏതർത്ഥത്തിൽ യോജിക്കുന്ന സംഘം തന്നെയാണ് ഇസ്രായേലിലെ സയണിസം. ലോകത്ത് വംശീയതയുടെ സിലബസ് ഒന്നു തന്നെയാണ് എന്ന് ചുരുക്കം. ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ അറിയാം സംഭവിക്കുന്നതെന്ത് എന്നും അതിനോടുള്ള നിസ്സംഗത നമ്മെ എവിടെ കൊണ്ടെത്തിക്കുമെന്നും. രക്ഷപ്പെടാനും അഭിമാനത്തോടെ നിലനിൽക്കാനുമുള്ള വഴികളും അതിനിടയിൽ തെളിഞ്ഞ് കിടപ്പുണ്ട്. സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെക്കുറിച്ച് എല്ലാ കാലത്തും വേവലാതികൾ ഉണ്ടായിട്ടുണ്ട്. അവയുടെ കാരണങ്ങൾ കണ്ടെത്തി തിരുത്താനുള്ള ശ്രമങ്ങളും പല സമയങ്ങളിലും നടന്നിട്ടുണ്ട്. 2019-21 ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ കണ്ടെത്തൽ പ്രകാരം സ്കൂളിൽ നിന്നുമുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനുള്ള പ്രധാന കാരണമായി പറയുന്നത് സാമ്പത്തികമായ സംഗതികളോ സ്കൂളിൽ എത്തിപ്പെടാനുള്ള വിഷമമോ ഒന്നുമല്ല, പഠനത്തിലുള്ള താല്പര്യക്കുറവാണത്രേ. 6 മുതൽ 17 വരെ വയസ്സുള്ള കുട്ടികളിൽ നടത്തിയ സർവേയിൽ 21.4% ആൺകുട്ടികളും
35.7% പെൺകുട്ടികളും പഠനത്തിൽ താല്പര്യമില്ല എന്നാണ് കാരണം പറഞ്ഞത്. പ്രൈമറി തലത്തിൽ കൊഴിഞ്ഞുപോക്കിൻ്റെ നിരക്ക് 0.8% സമാധാനിക്കാമെങ്കിലും സെക്കൻഡറി തലത്തിലെത്തുമ്പോൾ അത് 14.6%. സ്കൂളിലെ തോൽവിയാണ് ഇക്കാര്യത്തിലെ പ്രധാന വില്ലനെന്ന് ഈ രംഗത്തെ പ്രമുഖർ പറയുന്നു. പലപ്പോഴും ഇത്തരം കുട്ടികൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നും വരുന്നവരുമായിരിക്കും. അവരുടെ രക്ഷിതാക്കൾ പഠനത്തെ വിലമതിക്കാത്തവരാണെങ്കിൽ ഒരു പരാജയത്തോടെ തന്നെ കുട്ടികളുടെ താല്പര്യം നഷ്ടപ്പെടും. സ്കൂളിലെ സൗകര്യങ്ങളും യാത്രാസൗകര്യങ്ങളും പഠനോപകരണങ്ങളുടെ ലഭ്യതക്കുറവും ഒക്കെ പരിഹരിക്കാൻ പല ശ്രമങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും കുട്ടികളിൽ പഠന താല്പര്യമുണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇനിയും ഗവേഷണം ചെയ്യപ്പെടേണ്ട ഭാഗമാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേക്ക് പുറമെ വേറെയും ചില പഠനങ്ങൾ പഠനത്തിലുള്ള താല്പര്യക്കുറവ് കൊഴിഞ്ഞുപോക്കിനുള്ള ഒരു പ്രധാന കാരണമായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൻ്റെ ഗൗരവം ഇനിയും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഇന്ത്യാസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.